തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി അന്തരിച്ചു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഡി എം കെ അധ്യക്ഷനുമായ എം കരുണാനിധി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈ കാവേരി ആശുപത്രിയിലായിരുന്നു അന്ത്യം. രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് രണ്ടാഴ്ച മുമ്പാണ് ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പനിയും അണുബാധയും മൂലം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കരുണാനിധി. കഴിഞ്ഞ ദിവസം മുതൽ മരുന്നുകളോട് പ്രതികരിക്കാതെ വന്നതോടെ വരുന്ന 24 മണിക്കൂർ നിർണായകമാണെന്ന് ആശുപത്രി ബുള്ളറ്റിനിൽ അറിയിച്ചിരുന്നു. കരുണാനിധിയുടെ മക്കളായ എം കെ സ്റ്റാലിനും അഴഗിരിയും കനിമൊഴിയും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഡി എം കെയുടെ ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകരുടെ വൻ സംഘം കാവേരി ആശുപത്രിക്ക് മുന്നിലുണ്ട്. പാർട്ടിയിലെ ഉന്നത നേതാക്കളോട് ചെന്നൈയിലെത്താൻ സ്റ്റാലിൻ തിങ്കളാഴ്ച വൈകിട്ട് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. 100 കണക്കിന് സാധാരണ പ്രവർത്തകരും കാവേരി ആശുപത്രിക്ക് മുന്നിലുണ്ട്. അതേസമയം കാവേരി ആശുപത്രിക്ക് മുന്നിൽ മാത്രമായിരുന്ന സുരക്ഷ ചെന്നൈ നഗരത്തിലേക്ക് പോലീസ് വ്യാപിപ്പിച്ചു. ചെന്നൈയുടെ വിവിധ മേഖലകൾ പോലീസ് കാവലിലാണ്. സുരക്ഷ കർശനമാക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1924 നാഗപട്ടണം ജില്ലയിലെ തിരുവാരൂരിനടുത്തുള്ള തിരുവുക്കുള്ളയിൽ മുത്തുവേലരുടെ മകനായാണ് കരുണാനിധി ജനിച്ചത്. ദക്ഷിണാമൂർത്തി എന്നാണ് മാതാപിതാക്കൾ അദ്ദേഹത്തിന് നൽകിയ പേര്. 3 ഭാര്യമാരായിരുന്നു കരുണാനിധിക്ക്: പത്മാവതി, ദയാലു അമ്മാൾ, രാജാത്തി അമ്മാൾ എന്നിവർ. മുത്തു, എം കെ അഴഗിരി, എം കെ സ്റ്റാലിൻ, തമിഴരസ് ഷെൽവി, കനിമൊഴി എന്നിവരാണ് മക്കൾ. അരുവനിധി, ദുരൈ നയാദിനി, കായൽവിഴി, ഉദയനിധി സ്റ്റാലിൻ, സെന്താമറി എന്നിവരാണ് കൊഞ്ചുമക്കൾ.